രാമവർമ്മയുടെ മകനുമാണ് ശ്രീ വയലാർ ശരചന്ദ്രവർമ്മ. 1990 പുറത്തിറങ്ങിയ ശ്രീ കെ ജെ യേശുദാസിൻ്റെ അയ്യപ്പഭക്തി ഗാനങ്ങളിലൂടെ അദ്ദേഹം ഗാനരംഗത്തേക്ക് പ്രവേശിച്ചു. ശ്രീ അനിൽ സ്റ്റീഫൻ ബി സി എം കോളേജ് ഗാനരചന നടത്തി. മിസ്റ്റർ എം വേണുഗോപാൽ ഈണം പകർന്ന് സെൻറ്റ് മൈക്കിൾസിൻ്റെ ഗായകർ ആലപിച്ച ശതാബ്ദി ഗാന പ്രകാശനത്തിനും കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്യുന്നതിനുമായി അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വയലാർ ശരത്ചന്ദ്രവർമ്മ മലയാള സിനിമാ ഗാനരംഗത്ത് ഒട്ടേറെ നല്ല ഗാനങ്ങൾ ഒരുക്കിയ ഗാനരചയിതാവ്. അച്ഛൻ വയലാർ രാമവർമ്മയുടെ പാത പിന്തുടർന്ന് ഇന്ന് ചലച്ചിത്ര ഗാനരംഗത്ത് സജീവ സാന്നിധ്യം. എൻ്റെ പൊന്നു തമ്പുരാൻ എന്ന ചിത്രത്തിൽ തുടങ്ങി ക്ലാസ്മേറ്റ്സ്, നീലത്താമര, മിഴി രണ്ടിലും അങ്ങനെ നിരവധി ചിത്രങ്ങളിൽ പാട്ടുകൾ എഴുതി. ആകാശങ്ങളിൽ ഇരിക്കും ഞങ്ങളുടെ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടേണമേ, അവിടുത്തെ രാജ്യം വരേണമേ. അങ്ങനെ ആ ആകാശങ്ങളിലേക്ക് പിതാവിൻ്റെ സൈന്യത്തിൻ്റെ മേധാവിയായ ദൈവത്തിനെ പോലെ ആരുണ്ട് എന്ന ഹീബ്രു പദത്തിനർത്ഥമുള്ള മിഖായിൽ മാലാഖയുടെ പേരിലുള്ള ഈ സ്കൂളിൻ്റെ 100th വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ആ സൈന്യത്തിൻ്റെ ഇവിടുത്തെ അധിപനായ ആദരണീയായ തിരുമേനി പിതാവ് തീർച്ചയായും വേദിയിലും സദസ്സിലൊരുക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും കുട്ടികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. കലാസന്ധ്യയുടെ ഉദ്ഘാടനം അതുപോലെ ഗാനത്തിൻ്റെ പ്രകാശനവുമുണ്ട്. കല എന്ന് പറയുന്നത് സാധാരണ എല്ലാവരിലും ഉള്ളതാണ്, പക്ഷെ ആരും ശ്രദ്ധിക്കാത്തതാണെന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഒരു കടലാസ് കഷണത്തിൽ അരി 500 ഗ്രാം, വെളിച്ചെണ്ണ 100 ഗ്രാം എന്ന് നമുക്ക് ആരുടെയും കിട്ടിയാൽ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യുന്നത് അതും കൊണ്ട് നേരെ കടയിലേക്ക് പോകും, അത് വാങ്ങുക എന്നുള്ളത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ഒരു കലാകാരൻ്റെ കയ്യിലോ ഒരു എഴുത്തുകാരൻ്റെ കയ്യിലോ അങ്ങനെ ഒരാളെ കിട്ടുകയാണെങ്കിൽ ഈ അരി എന്ന് കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പല ചിത്രങ്ങൾ വരും. ഒരു പാടം വരും, ഒരു കർഷകൻ വരും, ഒരു വിത, ഒരു വളവിടൽ, അങ്ങനെ കൊയ്ത്ത്, അങ്ങനെ പല ചിത്രങ്ങളും വരും. വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഇതുതന്നെയാണ്, ഒരു തെങ്ങ്, തെങ്ങോല, തണല്, കരിക്ക്, ഇങ്ങനെ പല പല ചിത്രങ്ങൾ വരും. അപ്പോൾ ആ കാഴ്ചപ്പാടാണ് സാധാരണ ഒരു വ്യക്തിയിൽ നിന്നും ഒരു കലാകാരനെ വ്യത്യസ്തപ്പെടുത്തുന്ന കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ കോഴിക്കോട് പോയപ്പോൾ ഒരു ചിത്രകാരനെ കണ്ടു. അദ്ദേഹം ചോദിച്ചു, അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ എഴുതുന്ന ആളായുണ്ട്, എഴുത്തിൽ അക്ഷരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് അക്ഷരം എന്ന് പറഞ്ഞാൽ അക്ഷരം പോലെയല്ല തോന്നുന്നത്, ചിത്രമായിട്ടാണ് തോന്നുന്നത്. അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് ആ ആ ആ രണ്ടാമത്തെ അക്ഷരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരു ആനയാണെന്നാണ്, തുമ്പിക്കൈ നീട്ടി നിൽക്കുന്ന ഒരു ആന. അതാണ് ആ ചിത്രകാരൻ, നമുക്ക് തോന്നിയിട്ടില്ല, ചിത്രകാരൻ തോന്നി. അതുപോലെ സ എന്നൊരു അക്ഷരം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് ഒരാൾ മസിൽ പിടിച്ച് നിൽക്കുന്നതായിട്ട്, സായുടെ അവസാനം. ഇതോരോ കാഴ്ചപ്പാടാണ്. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കുട്ടി എങ്ങനെ കണ്ടു, അതിനോട് ഈ ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് കാണിച്ചപ്പോൾ ബി എന്ന അക്ഷരം കണ്ടപ്പം അത് പറഞ്ഞു, ഇത് കണ്ണട പോലെ ഇരിക്കുന്നു, മടക്കി വെച്ച കണ്ണട. അതേപോലെയാണ് എച്ച് കണ്ടപ്പോൾ ഏണി പോലെ ഇരിക്കുന്നു എന്നൊക്കെ തോന്നുന്നൊരു വ്യത്യസ്ത ഭാവനയാണ്. ശരിക്ക് ഇത് നമ്മളിലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ പലരും അത് വിനിയോഗിക്കാറില്ല. അതിങ്ങനെ വിനിയോഗിച്ച് വരുന്നവരാണ് ഇതുപോലെ അരങ്ങിലേക്ക് കയറിയും ഇറങ്ങുകയൊക്കെ ചെയ്യുന്നത്. അത് പണ്ടൊരു ഗുരു ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നത്, എങ്ങനെയാണ് എൻ്റെ വ്യത്യാസം, നീ നിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പഠിച്ച് മാർക്ക് മേടിക്കുകയും നിൻ്റെ കല നിനക്ക് വേണ്ടി മാത്രം ആസ്വദിക്കുകയും ചെയ്യുന്നതിനൊക്കെയാണ് അപ്പുറത്തേക്ക്, നീ എന്ത് ചെയ്യണം. 4 ഗ്ലാസ് വെള്ളത്തിനകത്ത് ഒരു ചെറിയ ആദ്യത്തെ ഇരുന്ന് ഒരു ഇരുമ്പ് പ്രതിമ ഇട്ടു, രണ്ടാമത്തെ ഇരുന്ന് ഒരു സ്പോഞ്ച് ഇട്ടു, മൂന്നാമത്തതിൽ ഒരു കളിമൺ പ്രതിമ ഇട്ടു, നാലാമത്തതിൽ പഞ്ചസാര ഇട്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ പ്രതിമയിലെ അല്ല ആദ്യത്തെ വെള്ളത്തിലെ ഈ വെള്ളം എന്ന് പറയുന്നത് സമൂഹമാണ്, ഈ ഇടുന്ന പ്രതിമ എന്ന് പറയുന്നത് നിങ്ങളും. അപ്പോൾ ഇരുമ്പ് പ്രതിമ ആയി നിങ്ങളീ വെള്ളത്തിൽ വീണാൽ രണ്ട് പേർക്കും പ്രയോജനമില്ല, അതുകൊണ്ട് അലിയുകയില്ല, സമൂഹത്തിനും ഗുണമില്ല, വെള്ളത്തിനും ഗുണമില്ല, നിങ്ങൾക്കും ഗുണമില്ല, അങ്ങനെ ഇരിക്കും.
രണ്ടാമത്തെ സ്പോഞ്ചാണെങ്കിൽ സമൂഹം എന്ന ജലം നിങ്ങൾ വലിച്ച് അങ്ങ് കുടിക്കും, എന്നിട്ടങ്ങ് വീർക്കും, സമൂഹത്തിനെ നിങ്ങൾ ശോഷിപ്പിച്ച് കളയും. മൂന്നാമത്തത് കളിമൺപ്രദമാണ്, അത് അതിനെ തലിഞ്ഞലിഞ്ഞലിഞ്ഞ് ആ വെള്ളം ദുഷിപ്പിക്കും, ആ വെള്ളം ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ആ മണ്ണ് കലർന്ന് വൃത്തികേടാവും. നാലാമത്തതാണെങ്കിലോ ആ പഞ്ചസാര അതിനത്തേക്ക് അലിഞ്ഞ് അത് കുടിക്കാവുന്ന ഒരു മധുര പാനീയമാക്കി മാറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് നാല് തലത്തിൽ ഈ പഞ്ചസാരയായിട്ടാകാൻ കഴിയുമെങ്കിൽ അതിന് നമ്മൾ ഈ മധുരം ആദ്യം പ്രകൃതിയിൽ നിന്ന് നമ്മൾ ഈ പറഞ്ഞ കലാകാരനെ പോലെ ഒപ്പിയെടുക്കണം. ഈ മറ്റാർക്കും കാണാത്തത് എന്താണ് അത് നമ്മുടെ കണ്ണിലൂടെ കാണണം. അങ്ങനെ ഒരു പാട്ട് ഞാൻ പാടി ഇപ്പം നിർത്താം. എന്താണ് ഒരു കല ഒരു കലാകാരൻ്റെ മനസ്സിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ടത്, അതെങ്ങനെ സമൂഹത്തിലേക്ക് കൊടുക്കണം? പഴയൊരു പാട്ടാണ്. ഇന്നലെ നീയൊരു സുന്ദരരാഗമായൻ പൊന്നോടക്കുഴലിൽ വന്നൊളിച്ചിരുന്നു. ഒരു രാഗം വരിക, അത് വെറുതെ ഇന്നലെയൊക്കെ അല്ല നമ്മളെ ഒക്കെ ഒളിച്ചിരിക്കും, പക്ഷേ കലാകാരൻ എന്ത് ചെയ്യും? മാമകക്കരാങ്കുലി വിരലുകൊണ്ട് ചുംബന ലഹരിയിൽ പ്രേമസംഗീതമായി നീ പുറത്തു വന്നു. അപ്പം അതാണ് ഒരു കലാകാരൻ്റെ കാര്യം. വെറുതെ വലിയ ഉള്ളിലേക്ക് കയറി വന്ന കുറച്ച് സ്വരങ്ങളെ ഞാൻ എന്നെ തഴുകി 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 ചിത്രത്തിലൂടെയോ അക്ഷരങ്ങളിലൂടെയോ നൃത്തത്തിലൂടെയോ ഒക്കെ അതിനൊരു പ്രേമ സംഗീതമായി പുറത്തു കൊണ്ടുവരികയാണ്. മാനത്തെ മട്ടുപ്പാവിൽ താരക നാരിമാര ഗാന നിർജരി കേട്ടു തരിച്ചു നിന്നു. അവരിവരെ തരിച്ചു പോവും. ഇത് കൃത്യമായി നമ്മൾ ചെയ്തി കണ്ടുകൊണ്ടിരുന്ന നീലമാമലങ്ങളിൽ ചാഞ്ഞിരുന്നിളം തെന്നൽ താളമടിക്കാൻ പോലും മറന്നുപോയി. നല്ല കലയാണെങ്കിൽ കാറ്റ് കാറ്റിനൊരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റില്ല വെറുതെ, പക്ഷേ ആ കാറ്റ് വരെ അടങ്ങി ഒതുങ്ങി നിന്ന് കേൾക്കും. അങ്ങനെ ആയിരിക്കണം നമ്മളിൽ വരുന്ന, നമുക്ക് ഏത് കണ്ണും നമുക്ക് കാണാം, കണ്ണുകൊണ്ട് കാണാം, പക്ഷേ നമ്മൾ ചെയ്യാറില്ല. ഉദാഹരണത്തിന് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ കൊതി കൊണ്ട് വെള്ളം വരും. അതേപോലെ ഏറ്റവും വൃത്തികെട്ടൊരു സാധനം കണ്ടാലും നമ്മുടെ വായിൽ തുപ്പൽ വരും. പക്ഷെ അവിടെ ഒരു തിരിച്ചറിവുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം കാണുമ്പോൾ ഉണ്ടാകുന്ന ഉമിനീര് നമ്മൾ കൊതി കൊണ്ട് ഇറക്കും. അതേപോലെയോ വൃത്തികെട്ടൊരു സാധനം കാണുകയാണെങ്കിലോ അന്നേരം ഉണ്ടാകുന്ന തുപ്പൽ നമ്മൾ ഇറക്കത്തില്ല, തുപ്പിക്കളയും, അറപ്പോടെ തുപ്പും. ഇതാരും പഠിപ്പിച്ചതൊന്നുമല്ല, ഒരു യൂണിവേഴ്സിറ്റിയിലോ ഒരു സ്കൂളിലോ പഠിച്ചതല്ല, ഇത് നമ്മളിലുണ്ട്. അപ്പോൾ തീർച്ചയായും നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ കഴിവിനെ നമ്മൾ തേച്ചെടുക്കുക. ഇരുന്ന് തുരുമ്പിക്കുന്നതിനേക്കാൾ നല്ലത് തേഞ്ഞു തീരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ പ്രവർത്തിക്കുക. പ്രവർത്തന മേഖലയിലൂടെ കലയെയും എല്ലാം, സംഗീതമാണെങ്കിലും അക്ഷരമാണെങ്കിലും എഴുത്താണെങ്കിലും നൃത്തമാണെങ്കിലും, ഇന്ന് കണ്ട പോലെ അത് നമ്മൾ സ്വീകരിച്ച് സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കലയെ മാറ്റിയെടുക്കുമ്പോഴാണ് കലയ്ക്ക് കലയുടേതായ ഗുണമുണ്ടാകുന്നത്. കഷ്ടപ്പെട്ട് നേടുന്ന ലക്ഷ്യമാണ് കല. കല എന്ന് വലുതാക്കി പറഞ്ഞാൽ അങ്ങനെ തന്നെ, കഷ്ടപ്പെട്ട് നേടുന്ന ലക്ഷ്യം. കഷ്ടപ്പെടണം. ഇനി അത് മാത്രമല്ല, കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാട് മാറ്റാൻ വേണ്ടി, അവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ, കഷ്ടപ്പെടുന്നവരെ ലക്ഷ്യത്തിലെത്തിക്കാൻ വേണ്ടി ഉള്ളതും കൂടി ആവണം കല. അപ്പം കഷ്ടപ്പെട്ട് കല നേടുക, കഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുക, സമാധാനിപ്പിക്കുക. അങ്ങനെ ആവട്ടെ ഈ സ്കൂളിൻ്റെ ഇനിയുള്ള തുടർച്ച. ഇപ്പം 100 കൊല്ലം കഴിഞ്ഞു, ഇനി അടുത്ത നൂറ്റാണ്ടിലേക്കും എത്തുമ്പോൾ ഈ സ്കൂളിൻ്റെ ഒരു മനസ്സിലുണ്ടാവട്ടെ, പഠിക്കുന്നവരുടെയും പഠിപ്പിക്കുന്നവരുടെയും മനസ്സിലുണ്ടാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളെല്ലാ പേരുടെ അനുവാദത്തോടെ ഈ കലാസന്ധ്യ, അതേപോലെ ഇപ്പം ശതാബ്ദി ഗാന പ്രകാശനവും ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. Yeah.
ഒരിക്കലും.